വളരെ വിചിത്രമായിട്ടാണ് മദ്യനേതാവ് കാണുന്നത്. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ പ്രചരണം നടത്താൻ കൂടുതൽ പണം കൊടുക്കുമെന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുക. വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള 300-ലധികം വരുന്ന ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ 250 കൂടി വർദ്ധിപ്പിച്ച് 559 ആക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിലവിലുള്ളതിൻ്റെ ഏകദേശം ഒരു 70% ബിവറേജ് ഔട്ട്ലെറ്റുകൾ വർദ്ധിപ്പിച്ച് മദ്യവ്യാപനം നടത്തും, എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും ബിയർ വൈൻ കൊടുക്കാനുള്ള അനുവാദം കൊടുക്കുമെന്ന് പറഞ്ഞ് മദ്യവ്യാപനം, മദ്യത്തിൻ്റെ ലഭ്യതയും അതിൻ്റെ വ്യാപനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയമാണ് യഥാർത്ഥത്തിൽ. ഇത് മറുവശത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇതെല്ലാം ചെയ്തു കൊടുക്കും, ഈ ഔട്ട്ലെറ്റ് എല്ലാം കൂട്ടിക്കൊടുക്കും, മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കും, മദ്യത്തിൻ്റെ വ്യാപനം നേരത്തെ തന്നെ ഉണ്ട് ഗവൺമെൻറ് വന്നതിന് ശേഷം അത് കൂട്ടും, എന്നിട്ട് വേറെ സ്ഥലത്ത് ആളുകൾ ഇത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ക്യാമ്പയിൻ നടത്തുമെന്നാണ്. ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കേരളം ലഹരിയുടെ കാര്യത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി മരുന്നുകളുടെ ഉപഭോഗം. ഗൗരവതരമായി കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അപകടകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ യുവത്വത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന രീതി കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി സംസ്ഥാനം മാറുകയാണ്. ആ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു പരാമർശവും ഇല്ല. വിമുക്തി കുറച്ചുകൂടി വർദ്ധിപ്പിക്കുമെന്നാണ്, വിമുക്തിയല്ല വേണ്ടത്, എൻഫോഴ്സ്മെൻ്റാണ് വേണ്ടത്. ശക്തമായ നടപടികൾ സ്വീകരിച്ച് ഈ മയക്കുമരുന്നിൻ്റെ രാസലഹരിയുടെ അതിൻ്റെ വിതരണം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. എൻഫോഴ്സ്മെൻ്റ് ഇല്ല, ഇതിൻ്റെ സോഴ്സ്, ഇതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് പോലും സർക്കാരിനും എക്സൈസ് വകുപ്പിനും അറിയില്ല. എക്സൈസ് വകുപ്പിന് അതിനാവശ്യമായ സംവിധാനങ്ങളില്ല. അത് കൂടുതൽ എക്യുപ്പ് ചെയ്യണം, കൂടുതൽ പണം കൊടുത്ത് അവർക്ക് കൂടുതൽ സംവിധാനങ്ങൾ, അവരെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇവിടെ ഇപ്പം പിടിക്കുന്നത് ആരെയാണ്? ആരെങ്കിലും ഒറ്റ കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഈ ചെറിയ ക്വാണ്ടിറ്റി മാത്രം കയ്യിൽ വയ്ക്കുന്ന ആളുകളെ മാത്രമാണ് പിടിക്കുന്നത്. വലിയ തോതിലുള്ള ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെയുള്ള രാസ ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകുകയാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട്, എവിടെ പോയാലും ഇത് തന്നെയാണ്, വ്യാപകമായിരിക്കുകയാണ്. പണ്ട് രഹസ്യമായി ചെയ്തിരുന്ന കാര്യങ്ങൾ പരസ്യമായി ഇത് ചെയ്തിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്, ചെറുവിരലിൽ അവരനക്കുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ വിധി, ചെറുപ്പക്കാരുടെ വിധി അവരെവിടെയെങ്കിലും പോയി നശിക്കട്ടെ എന്നുള്ള നിലപാടാണ് സർക്കാരിൻ്റെ. ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറണം. രാസലഹരിയും മയക്കുമരുന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. വലിയ ക്യാമ്പയിനൊക്കെ ആയിട്ട് വന്നതാണ്, പിന്നീട് അതെല്ലാം വെറുതെ പ്രഹസനമായി മാറി. കൂട്ടം മെഴുകുതിരി കത്തിക്കൽ, കൂട്ടം ഓട്ടം ഇങ്ങനെയൊക്കെ നടത്തിയ ലഹരി മരുന്നില്ലാതാവും. ക്യാമ്പയിൻ ഒരു വശത്ത് നടക്കട്ടെ, അതേ അവസരത്തിൽ എൻഫോഴ്സ്മെന്റ് ഗൗരവതരമായി കൊണ്ടുപോകണം. ദൗർഭാഗ്യവശാൽ കേരളം നേരിടുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെല്ലുവിളിയെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കാര്യവും ഈ മദ്യനയത്തിൽ കാണുന്നില്ല. ഇത് ആരാണ് തയ്യാറാക്കിയത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ ഇത് നയം. എവിടെയൊക്കെ കുറച്ച് പൈസ വെച്ചിട്ട് വിമുക്തി അത് ചെയ്യുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അത് ആദ്യമേ പറഞ്ഞതല്ലേ, പറഞ്ഞതിൽ നിന്ന് എപ്പോഴെയോ പിൻവാങ്ങി. ഞാൻ ചോദിച്ചല്ലേ ഇപ്പോഴല്ലേ ഇവർ ചെയ്യുന്നു. ഇവരധികാരത്തിൽ വന്ന 7 വർഷമായിട്ട് ഈ മദ്യവ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യവ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബാറുകളും പുനഃസ്ഥാപിച്ചു, മാക്സിമം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരികയാണ്. എവിടെ കൈയെത്തിച്ചാലും മദ്യം കിട്ടുന്ന മദ്യ ലഭ്യത വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ നയം. എന്നിട്ട് ഇതെങ്ങനെയാണ് മദ്യം കുറച്ച് കൊണ്ടിരുന്നത് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, വിചിത്രമായ വൈരുദ്ധ്യം നിറഞ്ഞ മദ്യനയമാണുള്ളത്. നേരത്തെ എന്തു പറഞ്ഞു, അതിൽ നിന്ന് പൂർണ്ണമായ വിരുദ്ധമായ കാര്യമാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു കേരളത്തെ പഠിച്ചുകൊണ്ടോ കേരളത്തിൻ്റെ ഈ ലഹരി മരുന്നുകളും മദ്യത്തിൻ്റെ ഉപഭോഗവും കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇംബാലൻസും കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു, അതിനെക്കുറിച്ചൊന്നും ഒരു പഠനവും തയ്യാറാകാതെ ഈ മാക്സിമം മദ്യം വിതരണം ചെയ്ത് ലാഭം ഉണ്ടാക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക. മദ്യത്തിൽ നിന്ന് ലോട്ടറിയിൽ നിന്ന് മാത്രമായി കേരളത്തിൻ്റെ വരുമാനം കുറയുകയാണ്. അപ്പോൾ മദ്യത്തിൽ നിന്ന് പരമാവധി ഉണ്ടാക്കുക, കുറേ കഴിയുമ്പോൾ പണം ആവശ്യമായി വരുമ്പോൾ
മദ്യത്തിന്റെ ടാക്സ് കൂടുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെ വില കൂടിയാൽ അതിന്റെ ഇരകൾ എന്ന് പറയുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. ഞാനൊരിക്കൽ നിയമസഭയിൽ ചോദിച്ചു, നികുതി കൂട്ടി എന്താ സംഭവിക്കുന്നത്? ഇന്നലെ 3 ബഗ് കഴിച്ചിരുന്നാൽ ഇന്ന് 2 ബഗ് ആക്കുമോ? ആക്കൂല. അയാൾ 3 ബഗ് തന്നെ കഴിക്കും, എന്നിട്ട് വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറയും. ഇത് കഴിഞ്ഞിട്ടുള്ള പൈസയിൽ വീട്ടിൽ കൊടുക്കുള്ളൂ, ആ വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറയും. അപ്പൊ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഈ മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ഇരകളായി മാറുന്നത്. ഇതൊരു സോഷ്യൽ ഈവിൾ കൂടിയാണ്. അപ്പൊ ഇതിനെ പൂർണ്ണമായി നിരോധിക്കാനൊന്നും പ്രായോഗികമല്ല, അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പൂർണ്ണമായി അതിനെ നിരോധിക്കാനൊന്നും കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷമല്ല കേരളത്തിലുള്ള. പക്ഷേ ഇത് എവിടെ നോക്കിയാലും ഇത് കിട്ടും, എപ്പോഴും കിട്ടും എന്ന് പറയുമ്പോൾ ലഭ്യത വർദ്ധിക്കുമ്പോൾ കേരളത്തിൽ അതിന് ആനുപാതികമായി ഉപഭോഗം കൂടും. അപ്പൊ അത് കുറയ്ക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. രണ്ടാമത് ഒരു കാര്യം, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 150 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. MBBS 22,000 രൂപ കൊടുത്ത് സാധാരണക്കാർ നന്നായി പഠിക്കുന്ന മിടുക്കന്മാരും മെഡിക്കലും പഠിക്കുന്നതാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. സർക്കാരിന് അനാസം മൂലം അവിടെ റെസിഡന്റ് ഡോക്ടർമാരില്ല, ആവശ്യമായ ഫെസിലിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ 150 സീറ്റുകൾ റദ്ദാക്കിയിരിക്കുന്നു. പരിതാപകരമായ സ്ഥിതിയാണ് ആരോഗ്യവകുപ്പിന്റെ സ്ഥിതി. ആലപ്പുഴ പോലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വന്ന് പരിശോധന നടത്തി 150 മെഡിക്കൽ സീറ്റ്. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഏറ്റവും നന്നായി പഠിക്കുന്നവർക്കും പഠിക്കാനുള്ള ഒരു അവസരമാണ് നഷ്ടമായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് അടിയന്തിരമായി അവർക്ക് ചെയ്യാവുന്ന കാര്യമുണ്ടായിരുന്നു. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പരിശോധനയ്ക്ക് വരുമ്പോൾ അവരുടെ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർമാരെ നിയമിച്ച് ഫെസിലിറ്റീസ് ഉണ്ടാക്കി ആ കമ്മീഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ പോയില്ല. ചോദിക്കാനും പറയാനും ആരുമില്ല, നോക്കാനാരുമില്ല. PG സീറ്റും പോയി, PG സീറ്റൊക്കെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കണമെങ്കിൽ എത്ര കൂടി ഫീസ്? സാധാരണക്കാർക്കെങ്കിലും പോകാൻ പറ്റുമോ? അപ്പോൾ സാധാരണക്കാർ കൂടി പഠിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനത്തെയാണ് ഗവൺമെന്റിന്റെ കുറ്റകരമായ അനാസം. ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും അധികൃതരും ഇതിന് ഉത്തരം പറയണം. നഷ്ടപ്പെടാൻ പാടില്ലാത്ത അവരുടെ അനാസം കൊണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വി ഹാവ് ഓൾറെഡി സപ്പോർട്ടഡ് ദ പോളിസി ടു അഡോപ്റ്റ് മോർ റിസർവേഷൻ ടു ദ ട്രാൻസ്ജെൻഡേഴ്സ് ആൻഡ് അതേഴ്സ്. വി വിൽ സപ്പോർട്ട്.